Okay. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ക്ലാസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ, ഞാൻ വീണ്ടും പറയുകയാണ്, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം എന്താ പറയാ, ടു സൈഡ് എററിനെ കുറിച്ചായിരുന്നു. ടു സൈഡ് എററിന്റെ ഒരു പ്രത്യേകത നമ്മൾ ഓൾറെഡി പറഞ്ഞു. ടു സൈഡ് എറർ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ടു സൈഡ് എറർ ആണെന്നുണ്ടെങ്കിൽ എന്ത് മതി, ഓക്കെ, ജേണൽ എൻട്രീസ് അതിന് ഈക്വൽ ആയിട്ടുള്ള ജേണൽ എൻട്രീസ്, അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജേണൽ എൻട്രീസ് ഉണ്ടാക്കിയാൽ മതി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതാണ്, എറർ ദാറ്റ് ആർ ഡിസ്ക്ലോസ്ഡ് ബൈ ദ ട്രയൽ ബാലൻസ്. അതായത് ട്രയൽ ബാലൻസിനെ ബാധിക്കും. ട്രയൽ ബാലൻസിൽ ഇങ്ങനെയുള്ള എറേഴ്സ് വന്നു കഴിഞ്ഞാൽ ആ എറേഴ്സ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്, ഓക്കെ, ട്രയൽ ബാലൻസിൽ വ്യത്യാസം വരികയും ചെയ്യും, അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും. അങ്ങനെ ട്രയൽ ബാലൻസിൽ വ്യത്യാസം വരുന്ന എറേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്, യുനോ, ട്രയൽ എറർ ദാറ്റ് ആർ എഫക്റ്റഡ് ബൈ ദ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, റെക്ടിഫിക്കേഷൻ ഓഫ് എറർ എഫക്റ്റിംഗ് ട്രയൽ ബാലൻസ്, റെക്ടിഫിക്കേഷൻ ഓഫ് എറർ എഫക്റ്റിംഗ് ട്രയൽ ബാലൻസ്. അതായത് വൺ സൈഡ് എറർ ആണത്, വൺ സൈഡ് എറർ. ടു സൈഡ് എറർ ഉണ്ട്, വൺ സൈഡ് എറർ ഉണ്ട്. അതിൽ വൺ സൈഡ് എറർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല് ഒരു സൈഡിലെ വ്യത്യാസം, എറർ വിച്ച് എഫക്ട് ഓൺലി വൺ അക്കൗണ്ട് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ ഗിവിംഗ് ആൻ എക്സ്പ്ലനേറ്ററി നോട്ട് ഇൻ ദ അക്കൗണ്ട് എഫക്റ്റഡ് ഓർ ബൈ റെക്കോർഡിംഗ് എ ജേണൽ എൻട്രി വിത്ത് ദ ഹെൽപ്പ് ഓഫ് സസ്പെൻസ് അക്കൗണ്ട്. വൺ സൈഡ് എറർ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത്, കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് മോസ്റ്റ്ലി സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടായിരിക്കും എന്നുള്ളതാണ്. ഒന്നുകിലോ ഒരു എക്സ്പ്ലനേറ്ററി നോട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് സോൾവ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടി വരും. അപ്പൊ എന്താണ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് ചോദിച്ചാല്, ഓക്കെ, അതിനുള്ള ഉത്തരവാണ് ഞാൻ പറയുന്നത്, വെൻ ദ ട്രയൽ ബാലൻസ് ഡസ് നോട്ട് എഗ്രി ദ എമൗണ്ട് ഓഫ് ഡിഫറൻസ്. വെൻ ദ ട്രയൽ ബാലൻസ് ഡസ് നോട്ട് എഗ്രി, ട്രയൽ ബാലൻസ് ഈക്വൽ ആകാതെ വരുമ്പോ, ട്രയൽ ബാലൻസ് ഈക്വൽ ആകാതെ വരുമ്പോ ദ എമൗണ്ട് ഓഫ് ഡിഫറൻസ് is ended in a suspense account. ചിലപ്പോൾ ഡെബിറ്റ് സൈഡിൽ ആയിരിക്കും എന്ത് ചെയ്യുക കുറവുണ്ടാവുക, അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ ആയിരിക്കും കുറവ് ഉണ്ടാവുക. ഏത് സൈഡിലാണോ കുറവ് വരുന്നത്, അല്ലെങ്കിൽ ഏത് സൈഡിലാണോ ഡിഫറൻസ് വരുന്നത്, ആ ഡിഫറൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ കുറവ് വരുന്നിടത്ത് ആണ് നമ്മൾ എന്ത് ചെയ്യുക, സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ട്രയൽ ബാലൻസ്, ഇപ്പോ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിയാൽ മതി, ഇപ്പൊ ട്രയൽ ബാലൻസ് ആണെന്ന് വിചാരിക്കുക. ടോട്ടൽ ബാലൻസ് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിന്റെ ബാലൻസ് 90ഉം ക്രെഡിറ്റ് സൈഡിന്റെ ബാലൻസ് എന്ന് പറയുന്നത് 100ഉം. ഒന്ന് നോക്കുക, ഓക്കെ, ഇതിനെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഡെബിറ്റ് സൈഡിൽ 90ഉം ക്രെഡിറ്റ് സൈഡിൽ 100ഉം ആണ്. അപ്പൊ ഏറ്റവും കൂടുതലുള്ളത് 100ഉം. അപ്പൊ അതാണ് നമ്മള് വൈകൻസ് ടോട്ടൽ ആയിട്ട് എടുത്തത്. അപ്പൊ ട്രയൽ ബാലൻസിന്റെ ഒരു സൈഡിൽ 100 രൂപ ഉണ്ട്, 100 രൂപ വന്നിട്ടുണ്ട്, പക്ഷെ ട്രയൽ ബാലൻസിന്റെ ഒരു സൈഡിൽ 90 രൂപയെ വന്നിട്ടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ ഒരു 10 രൂപന്റെ വ്യത്യാസം വന്നു ഡെബിറ്റ് സൈഡില്. ഇത് നമ്മൾ എങ്ങോട്ട് മാറ്റും എന്നാ പറഞ്ഞത്, സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റും. ഇതാണ് സസ്പെൻസ് അക്കൗണ്ട്. ക്ലിയർ? ഇത് നമ്മളിപ്പോ സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റി. നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ആണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിലെ ഡെബിറ്റ് സൈഡിലും, സസ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് ആണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിന്റെ ക്രെഡിറ്റ് സൈഡിലും നിങ്ങൾ കാണിക്കണം. കാരണം ഇത് പിന്നീടാണ്, നമ്മൾ എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ട്രയൽ ബാലൻസ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതുപോലെ ഫൈനൽ അക്കൗണ്ട്സ് ഉണ്ടാക്കണം. നമുക്ക് ഫൈനൽ അക്കൗണ്ട് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇത് ട്രയൽ ബാലൻസ് ടാലി ആയേ പറ്റത്തുള്ളൂ. അപ്പൊ ടാലി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് എന്ത് ചെയ്യുന്നു, ഓപ്പൺ ചെയ്തത്. അപ്പൊ ഈ സസ്പെൻസ് അക്കൗണ്ട് ഒന്നുകില ബാലൻസ് ഷീറ്റിൽ വരും, പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, ഈ 10 രൂപ എങ്ങനെ വ്യത്യാസം വന്നു എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ചെയ്യും, മനസ്സിലാക്കി വെക്കും. ഓക്കെ, മനസ്സിലാക്കുകയും അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഒക്കെ പിന്നുണ്ടാക്കുന്നത്. അതൊന്നും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗമല്ല. ഈവൻ ദോ ഇപ്പൊ നിങ്ങൾ ഇവിടെ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്, ട്രയൽ ബാലൻസിൽ ഏതെങ്കിലും രീതിയിലുള്ള വ്യത്യാസം വരുവാണെങ്കിൽ ആ വ്യത്യാസം നമ്മൾ എവിടെ കാണിക്കും, സസ്പെൻസ് അക്കൗണ്ടിലെ കാണിക്കും. ഇത് സസ്പെൻസ് അക്കൗണ്ടാണ്, ടെമ്പററി അക്കൗണ്ടാണ്. ടെമ്പററി ഈ എറേഴ്സ് ഫൈൻഡ് ചെയ്ത് സോൾവ് ചെയ്യുന്നത് വരെ തൽക്കാലത്തേക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത ഒരു അക്കൗണ്ട് ആയതുകൊണ്ടാണ് അതിന്റെ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയാൻ കാരണം. ഓക്കെ, ടെമ്പററി ആണ്,
നോട്ട് പെർമനന്റ് പെർമനന്റ് അക്കൗണ്ട് അല്ല ടെമ്പററി കാരണം ഈ ഒരു 10 രൂപന്റെ എഫക്ട് എങ്ങനെ വന്നു നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞ് അതിനുള്ള സൊല്യൂഷൻ കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ സസ്പെൻസ് അക്കൗണ്ട് എന്ത് ചെയ്യും ക്യാൻസൽ ചെയ്ത് പോവും സീറോ ആകും ഓക്കെ അപ്പൊ ഇതാണ് സസ്പെൻസ് അക്കൗണ്ടിനെ കുറിച്ച് പറയാനുള്ളത് സസ്പെൻസ് അക്കൗണ്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്ന കാര്യം നിങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക ക്ലിയർ അല്ലേ ദെൻ സസ്പെൻസ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് വൺ സൈഡ് എറർ വരുമ്പോഴാണ് എന്ന് ഓർത്തു വെക്കുക മക്കള് സസ്പെൻസ് അക്കൗണ്ട് എപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത് വൺ സൈഡ് എറർ വരുമ്പോഴാണ് എന്ത് ചെയ്യുക സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ക്ലിയർ അല്ലേ അപ്പൊ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് വൺ സൈഡ് എറർ വരുമ്പോഴാണ് Then next, suspense account, ഇതാണ് അതിനുള്ള എക്സാമ്പിൾ ഡിസ്ക്ലോസ് ബൈ ട്രയൽ അതായത് ട്രയൽ ബാലൻസിന്റെ ഏതെങ്കിലും ഒരു സൈഡിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ വൺ സൈഡ് എറേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം എറർ ഓഫ് കാൽക്കുലേഷൻ മേക്കിംഗ് എറർ ഇൻ ആൻ അരിത്തമെറ്റിക് അതുപോലെ തന്നെ എറർ ഓഫ് ഒമിഷൻ ഓഫ് വൺ എൻട്രി ഓർ റെക്കോർഡിംഗ് ഓൺലി ഹാഫ് ആൻ എൻട്രി ഒമിഷൻ ഓഫ് ഒരു എൻട്രിയുടെ ഒരു ജേണൽ എൻട്രിയുടെ ഏതെങ്കിലും ഒരു എൻട്രിയുടെ ഒരു സൈഡ് എന്ത് ചെയ്യുക വിട്ടുപോവുക അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും ഡെബിറ്റിൽ കൂടുകയും ചെയ്യും ക്രെഡിറ്റിൽ കുറയുകയും ചെയ്യും ഇങ്ങനെ വൺ സൈഡ് എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ കാൽക്കുലേഷൻസ് നടത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് എറർ ഓഫ് കാൽക്കുലേഷൻ മേക്കിംഗ് എറർ ഇൻ ആൻ അരിത്തമെറ്റിക് അരിത്തമെറ്റിക് എന്ന് പറഞ്ഞാൽ കൂട്ടുക കുറക്കുക മൾട്ടിപ്ലിക്കേഷൻ നടത്തുക ഇങ്ങനെയുള്ള കാൽക്കുലേഷനിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡ് കൂടുകയും അതായത് ഡെബിറ്റ് സൈഡ് കൂടുകയും ക്രെഡിറ്റ് സൈഡ് കുറയുകയോ ഡെബിറ്റ് സൈഡ് കൂടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ട്രയൽ ബാലൻസ് ഈക്വൽ ആകാതെ വരും ഓക്കെ കാരണം അത് ഒരു അൺസൈഡ് എറർ ആയതുകൊണ്ടാണ് ഓക്കെ എറർ ഓഫ് ഒമിഷൻ ഓഫ് ഏതെങ്കിലും ഒരു സൈഡിലുള്ള ജേണൽ എൻട്രി വിട്ടുപോവുക അപ്പൊ ഓട്ടോമാറ്റിക്കലി മറ്റേ സൈഡിൽ എന്ത് ചെയ്യും വ്യത്യാസം വരും അങ്ങനെ വൈസ് വേഴ്സ തിരിച്ചുണ്ടാവും പോസ്റ്റിംഗ് ടു ദ റോങ് സൈഡ് ഓഫ് ദ അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ചെയ്യേണ്ടിടത്ത് ക്രെഡിറ്റ് സൈഡിൽ ചെയ്യുക അപ്പൊ സാലറി സോറി അപ്പൊ എന്താ പറയാ നമ്മളെ സെയിൽസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആണ് അതിന് പകരം സെയിൽസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ സെയിൽസിന് ഡെബിറ്റ് ചെയ്യുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ഓട്ടോമാറ്റിക്കലി പോസ്റ്റിംഗ് എറർ വരുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കും അതുപോലെ റെക്കോർഡിംഗ് ബോത്ത് എൻട്രി ഓൺ ദ സെയിം സൈഡ് ഒരേ എൻട്രി എന്ത് ചെയ്യുക ഒരു സൈഡ് തന്നെ ഇപ്പൊ ഡെബിറ്റ് ഉള്ളതും ക്രെഡിറ്റ് ഉള്ളതും എന്തി തന്നെ ചെയ്യാം ഡെബിറ്റ് തന്നെ ചെയ്യുന്ന കേസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ടു ഡെബിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് രണ്ടും ഡെബിറ്റ് ചെയ്യേണ്ടടുത്ത് ഒന്ന് ഡെബിറ്റും ഒന്ന് ക്രെഡിറ്റും ചെയ്തു കഴിഞ്ഞാലൊക്കെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും നമ്മുടെ ട്രയൽ ബാലൻസിനെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് ഓർത്തുവെക്കുക ഇറർ ഇൻ എമൗണ്ടിൽ ഉണ്ടാവുന്ന വ്യത്യാസം 1230 എന്നുള്ളത് 1320 കൊടുത്തു കഴിഞ്ഞാൽ പോലും അവിടെ വ്യത്യാസം വരും അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും എമൗണ്ടിൽ വ്യത്യാസം വരുമ്പോഴോ ഓക്കെ ഒരു എമൗണ്ട് തന്നെ ആവാം ഒന്നിൽ കൂടുതൽ എമൗണ്ടുകളൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കുന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ടു സൈഡ് എറേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ ടു സൈഡ് എറർ ആണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ ഇത് ആലോചിച്ചാൽ മതി വൺ സൈഡ് എറർ ആണോ നോക്കാം ഇവിടെ ഞാനൊരു എക്സാമ്പിൾസ് തരാം റോങ് എമൗണ്ട് ആണ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ നോക്കൂ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കൂ റെന്റ് പെയ്ഡ് 1250 അല്ലെ റെന്റ് പെയ്ഡ് 1250 എന്നാ പറയുന്നത് 1250 കൊടുത്തു വാസ് സ്ട്രോങ്ലി പോസ്റ്റഡ് അപ്പൊ റെന്റ് കൊടുക്കുമ്പോ നമുക്ക് ജേണൽ എൻട്രി അറിയാം റെന്റ് കൊടുക്കുമ്പോ നമുക്ക് അറിയാവുന്ന ജേണൽ എൻട്രി എന്താണ് റെന്റ് കൊടുക്കുമ്പോ എന്തുവാ ജേണൽ എൻട്രി വരുന്നത് ഒന്ന് പറയാവോ റെന്റ് കൊടുക്കുമ്പോ എൻട്രി വരുന്നത് എന്താണ് റെന്റ് ഓൺ ദ ഡെറ്റർ ടു ക്യാഷ് ഓക്കെ ഇവിടെ എൻട്രിയിലല്ല പ്രശ്നം എൻട്രിയിലാണോ പ്രശ്നം അല്ല റെന്റ് അക്കൗണ്ടിൽ കൊടുത്ത എമൗണ്ട് 1250 കൊടുക്കേണ്ടടുത്ത് ഇവിടെ എത്ര കൊടുത്തേ ഇതാണ് കറക്റ്റ് എൻട്രി ശരിക്കും വരുന്നത് 1520 ആണ് കൊടുക്കേണ്ടത് റെന്റ് അക്കൗണ്ടിൽ 1520 ആണ് റെന്റ് അക്കൗണ്ടിൽ കൊടുക്കേണ്ടത് ക്ലിയർ അല്ലേ പക്ഷേ ഈ മഹാൻ എന്താ ചെയ്തത് റെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡില് എത്ര എമൗണ്ട് ആ കൊടുത്തത് 1250 ആ കൊടുത്തേ 1250 ആണ് കൊടുത്തത് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക എന്താ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ റെന്റ് അക്കൗണ്ട് കൂടിയിരിക്കണം
റെന്റ് അക്കൗണ്ടിൽ 1250 കൊടുക്കേണ്ടോടത്ത് എത്ര കൊടുത്തേ, എത്ര കൊടുത്തേ, 1520 കൊടുത്തേ. അതായത് 270 രൂപ എന്ത് ചെയ്തു, കൂടുതൽ കാണിച്ചു. 270 എങ്ങനെ കിട്ടിയത്? 1520 ആണ് കൊടുത്തത്. എന്തിനു പകരം 1250 കാണിക്കേണ്ടോടത്ത് 1250 കൊടുക്കേണ്ടോടത്ത് എത്രയാ കൊടുത്തേ, 1250 ആണ് കൊടുത്തത്. സോറി, 1520 ആണ് കൊടുത്തത്, 1250 കൊടുക്കേണ്ടത്. അതായത് 270 രൂപന്റെ വ്യത്യാസം വന്നു. ഗോട്ട് ഇറ്റ്? ശരിയല്ലേ? ഈ 270 രൂപന്റെ വ്യത്യാസം വന്നു എന്ന് പറഞ്ഞാലേ അല്ലെ, 720 രൂപന്റെ വ്യത്യാസം. അപ്പൊ ഈ വ്യത്യാസം ഓട്ടോമാറ്റിക്കലി റെന്റ് അക്കൗണ്ടിൽ നിന്നും കുറക്കണം. ശരിയല്ലേ? അപ്പൊ റെന്റ് കുറക്കണം എന്നുള്ള റെന്റ് ആൾറെഡി ഡെബിറ്റ് ആണ് വരിക. അപ്പൊ ആ റെന്റ് അക്കൗണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആൾറെഡി കൂട്ടി കാണിച്ചിട്ടുണ്ട് എത്ര രൂപ, 270 രൂപ. ആ 270 രൂപ കുറക്കണമെങ്കിൽ റെന്റിന് ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഡെബിറ്റ് എന്താ ചെയ്യുക? അവിടെയാണ് നമ്മൾ പറഞ്ഞത് എന്ത്, ഓക്കെ, ഈ വ്യത്യാസം എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തു, റെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സെയിലിൽ കൂടി കടന്നിട്ടുണ്ടാവും. റെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സെയിലിൽ ആൾറെഡി എത്ര രൂപ കൂടി കിടക്കുന്നുണ്ട്, 270. അപ്പൊ ഓട്ടോമാറ്റിക്കലി ട്രയൽ ബാലൻസില് ഡെബിറ്റ് സെയിലില് 270 രൂപ കൂടിയിട്ടുണ്ടാകും. ഈ വ്യത്യാസം എവിടെ കിടക്കും? ഈ വ്യത്യാസം, ഈ 270 രൂപന്റെ വ്യത്യാസം എവിടെ വരും? ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സെയിലില് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റും. I will show you. This is an example for you. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ റെന്റ് ആൾറെഡി ഡെബിറ്റ് ആണ്. അപ്പൊ ഇവിടെ 1520 കൊടുത്തു കഴിഞ്ഞാൽ, 1520 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ, ഡെബിറ്റ് സെയിലിൽ കൊടുത്തു കഴിഞ്ഞാൽ 270 രൂപ ഡെബിറ്റ് സെയിലിൽ വ്യത്യാസം വരും, ഡെബിറ്റ് സെയിലിൽ കൂടും. അപ്പൊ ആ വ്യത്യാസം എവിടെ കുറവായിരിക്കും? ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സെയിലിൽ കുറവായിരിക്കും. അപ്പൊ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 270 രൂപ എവിടെ എഴുതും? ഈ ക്രെഡിറ്റ് സെയിലിൽ എഴുതും. അപ്പൊ സസ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് ആണ്. അപ്പൊ ആ സസ്പെൻസ് അക്കൗണ്ട് ക്യാൻസൽ ചെയ്യാന് എന്ത് ചെയ്യണം? നമ്മള് സസ്പെൻസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, സസ്പെൻസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാണ് വേണ്ടി വരിക. അപ്പൊ ഇതാണ് എൻട്രി, സസ്പെൻസ് അക്കൗണ്ട് അപ്റ്റർ ടു റെന്റ്. ഇവിടെ ഞാൻ ചെയ്ത പരിപാടി ഇത്രയേ ഉള്ളൂ. റെന്റ് എന്ന് പറയുന്നത് റെന്റില് റെന്റ് അക്കൗണ്ടില് 270 കൂടി കിടക്കുന്നുണ്ട്. അപ്പൊ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി റെന്റിനെ ഞാൻ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, പിന്നെന്താണ്, സസ്പെൻസ് അക്കൗണ്ടിന് നമ്മൾ ഓപ്പൺ ചെയ്തു. കാരണം സസ്പെൻസ് അക്കൗണ്ടില് എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്രെഡിറ്റ് സെയിലിൽ 270 കൂടിയിട്ടുണ്ടാവും. ആ സസ്പെൻസ് അക്കൗണ്ടിനെ നമ്മൾ ക്യാൻസൽ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇവിടുത്തെ എൻട്രി. അപ്പൊ ഇവിടെ നമുക്ക് ക്രെഡിറ്റിൽ എഴുതാൻ എൻട്രി ഇല്ല, സോറി, ഡെബിറ്റിൽ എഴുതാൻ എൻട്രി ഇല്ല. അങ്ങനെ എൻട്രി ഇല്ലാതെ വരുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി, സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മതി. ഇതാണ് അതിന്റെ ജേണൽ എൻട്രി. ഇവിടെ എന്താണ് സംഭവിച്ചു എന്ന് വളരെ നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത് പിന്നീട് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഓക്കെ, അപ്പോൾ റോങ് പോസ്റ്റിംഗ് നടന്നു കഴിഞ്ഞാൽ, റോങ് എമൗണ്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളെ ബിസിനസ്സിനെ ബാധിക്കും. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക നിങ്ങൾ. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, നിങ്ങൾക്ക് നോക്കാൻ പറ്റും. നോക്കി മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ഇതാണ് മാർഗം. ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻ്റ്. റെന്റ് 1250 രൂപ കൊടുത്തു എന്ന് ആലോചിക്കുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി റെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സെയിൽ 1250 ആണ് വരേണ്ടത്. പക്ഷെ പോസ്റ്റ് ചെയ്തപ്പോൾ എമൗണ്ട് കൊടുത്തത് 1520 ആണ്. ഇവിടെ വലിയ വ്യത്യാസമൊന്നും വന്നില്ല. ഇവിടെ എന്താ അബദ്ധം, എന്താ പറ്റിയ, ഈ 5 ഇങ്ങോട്ടും 2 ഇങ്ങോട്ടും മാറി. അങ്ങനെ മാറി കഴിഞ്ഞാൽ തന്നെ എമൗണ്ട് 270 രൂപന്റെ എഫക്ട് അവിടെ വന്നു. 270 രൂപ റെന്റ് അക്കൗണ്ടിൽ കൂടി. അപ്പൊ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയത്. സസ്പെൻസ് അക്കൗണ്ട് അപ്റ്റർ ടു റെന്റ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി റെന്റ് അക്കൗണ്ടിൽ എന്ത് ചെയ്തു, 270 രൂപ കുറയുകയും സസ്പെൻസ് അക്കൗണ്ടിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് അഡ്ജസ്റ്റ് ആവുകയും ചെയ്തു. സസ്പെൻസ് അക്കൗണ്ട് നമുക്ക് ഉണ്ടാക്കാം. സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സസ്പെൻസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സെയിൽ എന്ത് ചെയ്യും, ഇത് കുറയും. കാരണം ക്രെഡിറ്റ് സെയിൽ ആൾറെഡി ക്രെഡിറ്റ് ആയിരുന്നു, അതിൽ നിന്ന് ആ ബാലൻസിൽ നിന്ന് 270 രൂപ കുറയും എന്നുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്യാണ്. അതിന് മുന്നേ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ ദാറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു. ഓക്കെ, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നെക്സ്റ്റ് കാര്യത്തിലേക്ക്. ഇതാണ് ഇലുസ്ട്രേഷൻ. റുപ്പീസ് 340
paid for repair was debited in the repair account. നമ്മൾ റിപ്പയർ അക്കൗണ്ട് ആയിട്ട് കൊടുത്തത് എത്ര രൂപയാ? റിപ്പയർ അക്കൗണ്ട് ആയിട്ട് കൊടുത്തത് എത്ര രൂപ? 350. അപ്പൊ സ്വാഭാവികമായിട്ടും എൻട്രി വരേണ്ടത് റിപ്പയർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്യാഷിനെ കുറിച്ച് വിഷയങ്ങൾ ഉണ്ടാവില്ല, ക്യാഷിലല്ല വിഷയം, എവിടെയാ വിഷയം? ഒക്കെ ഇവിടെയാണ്, 340 ആണ് ശരിക്കും റിപ്പയർ എക്സ്പെൻസ് വരേണ്ടത്. പക്ഷേ ഇവരെന്താണ് റിപ്പയർ കൊടുത്തത്? റിപ്പയർ അക്കൗണ്ടില് റിപ്പയർ അക്കൗണ്ടില് എത്ര രൂപയാ കൊടുത്തത്? റിപ്പയർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത എമൗണ്ട് എത്രയാണ്? ₹430 ഓക്കെ. അപ്പൊ 430 രൂപയുണ്ട്. 430 രൂപ. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്താ പ്രശ്നം വന്നേ? കൂടുതൽ വന്നിട്ടുണ്ട്, റിപ്പയർ അക്കൗണ്ടിൽ കൂടുതൽ വന്നിട്ടുണ്ട്. ഓക്കെ, എത്ര രൂപന്റെ വ്യത്യാസം വന്നിട്ടുണ്ടാവും? 60 + 90 കറക്റ്റ് അല്ലേ? 100 രൂപയുടെ. കാരണം 430 - 340 അല്ലേ ഇസ് ഇക്വൽ ടു എത്രയാണ്? 90 രൂപ. അപ്പൊ ഈ 90 രൂപ എവിടെ കൂടി കിടക്കുന്നുണ്ട്? റിപ്പയർ അക്കൗണ്ടിൽ കൂടി കിടക്കുന്നുണ്ട്. അപ്പൊ അത് കുറക്കണം. അപ്പൊ അത് കുറക്കാൻ വേണ്ടിട്ട് റിപ്പയർ അക്കൗണ്ട് ആൾറെഡി ഡെബിറ്റ് ആണ്. അപ്പൊ ആ റിപ്പയർ അക്കൗണ്ട് കുറക്കണം എന്നുണ്ടെങ്കിൽ ആ റിപ്പയർ അക്കൗണ്ടിന് എന്ത് ചെയ്യണം? നമ്മള് ക്രെഡിറ്റ് ചെയ്യണം അല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് ക്രെഡിറ്റ് ചെയ്യുമ്പോ ഡെബിറ്റ് എന്താ വരിക? സസ്പെൻസ് അക്കൗണ്ട്. Suspense account up to repair account 90 rupees. This is the general entry for that. Okay. Clear. Clear alla. Ab ivide amount laana vyathyasam vannu wrong aayittu amount post cheyumbollavunna prashnam aanu. Okay, idana oru question. Ab idonnu just onnu screenshot cheythu vekka pettanu. Okay, naan endiyam adutha question lk povam. പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, പിന്നീട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. ഓക്കെ, ദെൻ കം ടു നെക്സ്റ്റ്. സോ ദിസ് ഈസ് അബൌട്ട് ദാറ്റ് അല്ലേ? അപ്പൊ ഇവിടെ ഇനി റോങ് സൈഡ് പോസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മൾക്ക് പറയാം. അതിന് മുന്നേ ഈ കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ അല്ലേ? സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഞാനിതൊന്ന് ക്ലിയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, കം ടു ഇതിന്റെ ജേണൽ എൻട്രി. ഓക്കെ ആണല്ലോ, റെക്ടിഫൈങ് എൻട്രി എന്താണെന്നുള്ളത് കിട്ടിയല്ലോ. റെക്ടിഫിക്കേഷൻ ഉണ്ട് കേട്ടോ, അതായത് ഇതിന്റെ സൊല്യൂഷൻസ് ആണ്. അപ്പൊ നമ്മൾ സോൾവ് ആയി, കാരണം റിപ്പയർ അക്കൗണ്ടിൽ 90 രൂപ കുറഞ്ഞും ചെയ്തു, സസ്പെൻസ് അക്കൗണ്ടിലും എന്ത് ചെയ്തു? ഓക്കെ, 90 രൂപ, അതായത് ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സെയിലായിരുന്നു സസ്പെൻസ് അക്കൗണ്ട് കടന്നിരുന്നത്. ആ 90 രൂപ ക്രെഡിറ്റിലാണ് വ്യത്യാസം വരിക, കാരണം ഡെബിറ്റില് 90 രൂപ കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ട്രയൽ ബാലൻസിൽ 90 രൂപ ഡെബിറ്റില് ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സെയിലിൽ കുറവ് വരും. അപ്പൊ ആ കുറവ് നമ്മൾ എങ്ങോട്ട് മാറ്റിയിട്ടുണ്ടാവും? സസ്പെൻസ് അക്കൗണ്ടിൽ മാറ്റിയിട്ടുണ്ടാവും. അപ്പൊ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് സസ്പെൻസ് അക്കൗണ്ടിൽ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ആ 90 രൂപന്റെ എഫക്ട് റിപ്പയർ അക്കൗണ്ടാണ്, 90 രൂപ കൂടിയത് എന്നുള്ളത് കൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോയി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. റോങ് സൈഡ് പോസ്റ്റിംഗ് സൈഡ് മാറിയാണ് പോസ്റ്റ് ചെയ്തതെങ്കിൽ ഉണ്ടാവുന്ന വ്യത്യാസം ഇരട്ടിയാകും അല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ വരാം. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് 4000 ഫ്രം മുംദാസ് ഈസ് എൻഡഡ് ത്രൂ സെയിൽസ് ബുക്ക്. ഇതിന്റെ കറക്റ്റ് ജേണൽ എൻട്രി പറയാം നമുക്ക്. കറക്റ്റ് ജേണൽ എൻട്രി എന്താണ്? ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് 4000 ഫ്രം മുംദാസ്. എന്താ വരിക? പർച്ചേസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു എന്താണ്? മുംദാസ്. ക്ലിയർ അല്ലേ? മുംദാസിന് നമ്മൾ എത്ര രൂപയാണ്? 4000 രൂപ ഡെബിറ്റ് ചെയ്തു. മുംദാസിന് 4000 രൂപ ക്രെഡിറ്റ് ചെയ്തു, സോറി, പർച്ചേസിന് 4000 രൂപ ഡെബിറ്റ് ചെയ്തു, മുംദാസിന് ക്രെഡിറ്റ് ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിലുള്ള എൻട്രി വരേണ്ടത്. ഈ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് 4000 ഫ്രം മുംദാസ്. പക്ഷെ ഇവരെന്താ ചെയ്തത്? ഇവര്
സെയിൽസ് അക്കൗണ്ടിലൂടെയാണ് ഈ എൻട്രി പോസ്റ്റ് ചെയ്തത്. അതായത് ഈ മഹാൻ എഴുതിയ എൻട്രി എന്തായിക്കാരം, ഈ മഹാൻ എഴുതിയ എൻട്രി മുംദാസ് അക്കൗണ്ട് ഡെപ്റ്റർ. ഒരു കാര്യം മനസ്സിലാക്കുക, സെയിൽസ് എപ്പോഴും ക്രെഡിറ്റ് ആണ് വരിക എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി സെയിൽസ് അക്കൗണ്ടിൽ ക്രെഡിറ്റിൽ വരണം എന്നുണ്ടെങ്കിൽ ഈ എൻട്രി വരണം. അപ്പോ സെയിൽസ് സെയിൽസ് അക്കൗണ്ടിലൂടെയാണ് എന്ത് ചെയ്തത്, ഈ എൻട്രി പോസ്റ്റ് ചെയ്തത്. ഓക്കെ അല്ലെ? ഇവിടെ എന്താ പ്രശ്നം വന്നേ? ഇവിടെ യഥാർത്ഥത്തിൽ വരേണ്ട എൻട്രി എന്താണ്, പർച്ചേസ് അക്കൗണ്ട് അപ് ടു മുംദാസ് ആണ്, സംശയമില്ല. അപ്പൊ മുംദാസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, മുംദാസിനെ ഓൾറെഡി ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സെയിൽസിനെ ക്രെഡിറ്റും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സെയിൽസ് ക്യാൻസൽ ചെയ്യണം, കറക്റ്റ് അല്ലേ? സെയിൽസിനെ നമ്മൾ ക്യാൻസൽ ചെയ്യണം. ഇവിടെ ഒന്ന് നോക്കേ, ഈ സെയിൽസിനെ നമ്മൾ ക്യാൻസൽ ചെയ്തേ പറ്റൂ. സെയിൽസിനെ നമ്മൾ ക്യാൻസൽ ചെയ്യണം, അതുപോലെ തന്നെ പർച്ചേസ് ഡെബിറ്റ് വരികയും ചെയ്യണം. ഈ സെയിൽസിനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ സെയിൽസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, കറക്റ്റ് അല്ലേ? അതുപോലെ തന്നെ പർച്ചേസ് ആൾറെഡി ഡെബിറ്റ് വരികയും വേണം, കാരണം പർച്ചേസ് അക്കൗണ്ടിലാണ് വരേണ്ടത്. ഇനി അത് മാത്രമല്ല, ഈ മുംദാസ് ഡെബിറ്റ് കിടക്കുന്നുണ്ട്, റോങ് ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്ത മുംദാസ് ഡെബിറ്റ് കിടക്കുന്നുണ്ട്. ഈ മുംദാസിനെ ക്യാൻസൽ ചെയ്യണം. അതിനെന്ത് ചെയ്യണം, മുംദാസിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. യഥാർത്ഥത്തിൽ മുംദാസ് എന്ത് തന്നെ വരേണ്ടത്, ക്രെഡിറ്റ് തന്നെയാണ് വരേണ്ടത്. അപ്പൊ ശരിക്കും എൻട്രി എന്താ വരാന്ന് നോക്കിക്കോളൂ നിങ്ങൾ. എൻട്രി എന്തായിരിക്കും വരിക, പർച്ചേസ് അക്കൗണ്ട് അപ് ടു സെയിൽസ് അക്കൗണ്ട് അപ് ടു മുംദാസ്. മുംദാസിന്റെ എമൗണ്ട് എത്രയാ വരും, 8000 രൂപ ആയിരിക്കും വരിക. ഇതാണ് റെക്ടിഫൈങ് എൻട്രി. സോറി, പർച്ചേസ് അക്കൗണ്ട് അപ് ടു സെയിൽസ് അക്കൗണ്ട് അപ് ടു മുംദാസ്. പർച്ചേസ് അക്കൗണ്ട് അപ് ടു സെയിൽസ് അക്കൗണ്ട് അപ് ടു മുംദാസ്. ഇത് നമ്മൾ കഴിഞ്ഞ പോർഷനിലും നമ്മൾ ഇതേ എൻട്രി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പർച്ചേസ് അക്കൗണ്ട് അപ് ടു സെയിൽസ് അക്കൗണ്ട് അപ് ടു മുംദാസ്. ക്ലിയർ? റെക്ടിഫൈങ് എൻട്രി. ഇവിടെ സസ്പെൻസ് അക്കൗണ്ടിന്റെ എഫക്ട് വരുന്നില്ല, പക്ഷെ ഇത് ടു സൈഡ് എറർ ആണ് എന്ന് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, സോറി, സിംഗിൾ സൈഡ് എറർ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. എല്ലായ്പ്പോയും സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് നമ്മൾ പറയില്ല. ഓക്കെ, അപ്പോൾ ആവശ്യം വരുന്ന സമയത്ത്, കാരണം ഡെബിറ്റും ക്രെഡിറ്റും നമുക്ക് ഇല്ലാത്തൊരു സമയം വരും. ഓക്കെ, അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ശരിക്കും സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട അവസ്ഥ വരിക. അപ്പൊ ഇതാണ് ഇതിനുള്ള എൻട്രി. ഇവിടെ ഒന്ന് നോക്കിയാൽ നീ, കാരണം ഞാൻ ഇവിടെ എന്താ പർച്ചേസിന് ഞാൻ എന്തിനാണ് ഡെബിറ്റ് ചെയ്തത്, പർച്ചേസ് ആണ് യഥാർത്ഥത്തിൽ ഡെബിറ്റ് വരേണ്ടത്. ഓക്കെ, പക്ഷേ പിന്നെ സെയിൽസിന് നമ്മൾ എന്തിനാണ് ഡെബിറ്റ് ചെയ്തത്, സെയിൽസ് ക്യാൻസൽ ചെയ്യാനുണ്ട്, സെയിൽസിന്റെ ക്രെഡിറ്റിലുള്ള 4000 ക്യാൻസൽ ചെയ്യണം, അതുകൊണ്ട് സെയിൽസിന് ഡെബിറ്റ് ചെയ്തു. ഓക്കെ, മുംദാസ് യഥാർത്ഥത്തിൽ 4000 രൂപ ക്രെഡിറ്റ് ആണ് വരേണ്ടത്, ക്രെഡിറ്റ് ആണ് വരേണ്ടത്. ആ 4000 ഇവിടെ ഇട്ടു, പ്ലസ് ഈ മുംദാസ് ഉണ്ടല്ലോ റോങ് ആയിട്ട് എൻട്രി മുംദാസിന്റെ ഡെബിറ്റ് ചെയ്തത്, അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തു, മൊത്തം 4000 + 4000 8000 കൊടുത്തു. അപ്പൊ 4000 രൂപ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയി പോകും മുംദാസിന്റെ അക്കൗണ്ടിൽ. അതുപോലെ സെയിൽസിന്റെ അക്കൗണ്ടിലുള്ള 4000 എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ അതിന്റെ നെറ്റ് എഫക്ട് എന്ന് പറയുന്നത് പർച്ചേസ് അക്കൗണ്ട് അപ്പിട്ട് മുംദാസ് 4000 തന്നെ വരികയും ചെയ്യും. അപ്പൊ ആ ഒരു എൻട്രി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്തത്. ഒരു എൻട്രി ക്യാൻസൽ ചെയ്യാൻ ഒരു എൻട്രി എന്ത് ചെയ്താൽ മതി, ഡെബിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നോക്കുക, ഓക്കെ, സൈഡ് മാറിയാണ് പോസ്റ്റ് ചെയ്തതെങ്കിൽ ഉണ്ടാവുന്ന വ്യത്യാസം ഇരട്ടിയായിരിക്കും, ശരിയാണല്ലോ. കാരണം ഈ മുംദാസിന്റെ അക്കൗണ്ടിൽ ഇവിടെ നോക്ക്, ഇവിടെ നിങ്ങളെ മുംദാസിന്റെ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി ഇരട്ടി എഫക്ട് വന്നു അല്ലേ, എല്ലാത്തിലും ഡബിൾ എഫക്ട് ആ വന്നെ. അപ്പൊ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം ക്രെഡിറ്റ് ചെയ്തതാണെങ്കിൽ പ്രസ്തുത അക്കൗണ്ടിൽ ഇരട്ടി തുക ഡെബിറ്റ് ചെയ്യണം എന്നാ പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ അത് തന്നെയല്ല ചെയ്തത്. ഓക്കെ, ഇവിടെ മുംദാസിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടടുത്ത് എന്താ ചെയ്തത്, ഡെബിറ്റ് ആ ചെയ്തത്. അപ്പൊ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നമ്മള് ഇരട്ടി കാര്യമാണ് ചെയ്തത് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യേണ്ടി വരും. ക്വസ്റ്റ്യൻ വരുന്നതിനനുസരിച്ചാണ്, ഇറ്റ് ഇസ് ടോട്ടലി ബേസ്ഡ് ഓൺ ലോജിക് എന്നുള്ളതാണ്. നല്ല ലോജിക് യൂസ് ചെയ്തിട്ട് വേണം. അപ്പൊ ഞാനിതൊന്ന് ക്ലിയർ ചെയ്യാണ്, വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, പിന്നീട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പൊ ഇതാണ് കറക്റ്റ് ഉള്ള, ഇതെന്താണ്, ഇത് പർച്ചേസ് അക്കൗണ്ട് അറ്റിട്ട് മുംദാസ് എന്നുള്ളതാണ് കറക്റ്റ് എൻട്രി. ഇതോ, ഇത് റോങ് എൻട്രി ആയിരുന്നു. അപ്പൊ ഇത് റിവൈസ് ചെയ്യാന്നുള്ളതാണ്, ഇത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വരുന്ന അഡ്ജസ്റ്റ്മെന്റ് നടത്തിയത്. ഓക്കെ, ഇവിടെ നമ്മൾ വന്നത് ഇവിടെ 8000 രൂപയാണ് വന്നത്. കാരണം ഈ 8000 രൂപ എവിടെന്നാ വന്നത്, ഈ മുംദാസ് ഡെബിറ്റ് ഉള്ളത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ക്രെഡിറ്റ് ചെയ്തു, അത് റോങ് ആയിട്ട് ഡെബിറ്റ് ചെയ്തിരുന്നു, അത് ക്യാൻസൽ ചെയ്തു. അതുപോലെ തന്നെ ക്രെഡിറ്റ് ഉള്ളതിന് എന്ത് ചെയ്തു, ക്രെഡിറ്റ് തന്നെ വരണം. മുംദാസും ആ 4000 രൂപ മുംദാസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് എത്ര വരണം, 4000 രൂപ വരും വേണം. ആ എഫക്റ്റിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം ചെയ്തത് എന്ന് ഓർത്ത് വെക്കുക. Then I clear these things. Okay, then I go to next question.
രജിസ്ട്രേഷനിലേക്ക് പോവാം. ദെൻ എ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് 8,900 ഫ്രം രേവതി വാസ് എൻറ്റേഡ് ഇൻ ദ സെയിൽസ് ബുക്ക്. അയ്യോ പ്രശ്നമാണല്ലേ. എ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് 8,900 ഫ്രം രേവതി. ഓക്കെ, അതിന്റെ കറക്റ്റ് എൻട്രി നമുക്കൊന്ന് പോസ്റ്റ് ചെയ്ത് നോക്കാം. കറക്റ്റ് എൻട്രി ഞാനൊന്ന് പറഞ്ഞുതരാം. കറക്റ്റ് എൻട്രി എന്തായിരിക്കും? എന്തായിരിക്കും? എന്താ എൻട്രി വരാ ഒന്ന് പറഞ്ഞ്. പർച്ചേസ് പർച്ചേസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു രേവതി രേവതി അല്ലേ, ടു രേവതി. ഇത്ര അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ടില് വരേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് പക്ഷേ റോങ് എൻട്രി എന്താണ്? എന്താ എഴുതി? This was entered in the sales book. Sales book. അല്ലേ, അപ്പൊ സെയിൽസ് ബുക്കിലാണ് എൻട്രി ചെയ്തെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? രേവതി അക്കൗണ്ട് ക്രെഡിറ്റില് ഇത് ആവും. മറ്റേ നമ്മള് മാറ്റം ഓക്കെ, അതായത് സെയിൽസ് അക്കൗണ്ടിൽ 9,800 ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ എന്താ, നേരത്തെ നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെ എക്സാമ്പിൾസ് പോയല്ലോ. ഇവിടെ കറക്റ്റ് എൻട്രി എന്താണെന്നൊന്ന് പറഞ്ഞ്. കറക്റ്റ് എൻട്രി വരുന്നത് എന്തായിരിക്കും? കറക്റ്റ് എൻട്രി വരുന്നത്, സോറി, റോങ് എൻട്രി എന്താണ്? രേവതി അക്കൗണ്ട് രേവതി അക്കൗണ്ട് ടു സെയിൽസ് കറക്റ്റ് അല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഓട്ടോമാറ്റിക്കലി പർച്ചേസ് ക്യാൻസൽ ചെയ്യാനുണ്ട് അല്ലേ. സോറി, പർച്ചേസ് ആണ് കറക്റ്റ് വരേണ്ടത്. പർച്ചേസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും അല്ലേ. പർച്ചേസ് ആൾറെഡി 8,900 ആണ് ഡെബിറ്റ് വരേണ്ടത്. കറക്റ്റ് ആണ്. ഇനിയോ ഈ സെയിൽസ് നമ്മൾ ക്യാൻസൽ ചെയ്യണം. എത്രയാണ് സെയിൽസിന്റെ എമൗണ്ട്? എത്രയാ നമ്മൾ വിട്ടുപോയി? 9,800 ആണ്. ഓക്കെ, അത് ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് തന്നില്ലെങ്കിൽ പിന്നീട് അത് എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ റോങ് ആയിട്ട് എൻട്രി ചെയ്തിരിക്കുന്ന എത്രയാണെന്ന് പറയുന്നത്? 9,800. ഓക്കെ അല്ലേ. അപ്പൊ 9,800 സെയിൽസ് ക്യാൻസൽ ചെയ്യണം. ഓക്കെ, സെയിൽസ് കാരണം റോങ് ആയിട്ടാണ് അത് എൻട്രി ചെയ്തിരിക്കുന്നത്. 9,800 ക്യാൻസൽ ചെയ്തു. ഇനിയോ രേവതിന്റെ അക്കൗണ്ടിൽ എത്ര വരണത്? രേവതിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റിൽ വരേണ്ടത് 8,900 ആണ്. കറക്റ്റ് അല്ലേ. ഏ, അതേപോലെ തന്നെ എന്ത് ക്യാൻസൽ ചെയ്യും വേണം? ഈ രേവതിന്റെ ഡെബിറ്റ് ക്യാൻസൽ ചെയ്യും വേണം, വേണ്ടേ? ഈ രേവതിന്റെ ഡെബിറ്റ് ക്യാൻസൽ ചെയ്യണം. അപ്പൊ 9,800 8,900 കൂടി കൂട്ടിയ എത്ര വരുന്നുണ്ടാവുക? 18,700. അപ്പൊ ഇവിടെ 18,700 ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എഫക്ട് എന്താണ്? ഈ രേവതിണ്ടല്ലോ, 9,800 ഓട്ടോമാറ്റിക് ക്യാൻസൽ ആയി പോവും. കാരണം രേവതിനെ ക്രെഡിറ്റ് ചെയ്തു. ഇതാണ് ജേണൽ എൻട്രി. അപ്പൊ എമൗണ്ട് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ഡബിൾ എഫക്ട് വരിക എന്നുള്ളതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കിക്കോളൂ. ശരിക്കും പർച്ചേസർ ക്രെഡിറ്റിന് വാങ്ങിയിട്ടുണ്ട്, രേവതിന്റെ അടുത്ത് 8,900 വാങ്ങിയിട്ടുള്ളത്. പക്ഷേ അത് എവിടെയാണ് എൻട്രി ചെയ്തത്? സെയിൽസ് ബുക്കിലാണ് എൻട്രി ചെയ്തത്. 9,800 ആണ്. അപ്പൊ എമൗണ്ടിലും വ്യത്യാസമുണ്ട്, എൻട്രി ചെയ്തതും വ്യത്യാസമുണ്ട് അല്ലേ. രണ്ട് കാര്യങ്ങൾ വന്നു, എമൗണ്ട് വ്യത്യാസം വന്നു, അതുപോലെ പോസ്റ്റ് ചെയ്തതും വ്യത്യാസം വന്നു. അപ്പൊ രണ്ട് എഫക്ട്, ഡബിൾ എഫക്ട് വന്നു. ആ ഡബിൾ എഫക്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയാ നോക്കുക. ഓക്കെ, പർച്ചേസ് അക്കൗണ്ട് അപ്റ്റ് സെയിൽസ് അക്കൗണ്ട് അപ്റ്റ് ടു രേവതി. ക്ലിയർ ആണല്ലോ. ദെൻ ഐ ഷുഡ് ക്ലിയർ. ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് റോങ് എൻട്രി ആണെന്ന് അറിയാം. ഇതാണ് കറക്റ്റ് എൻട്രി, പർച്ചേസ് അക്കൗണ്ട് അപ്റ്റ് ടു രേവതി. രണ്ടാമത്തേത് റോങ് എൻട്രി ആണ്, രേവതി അക്കൗണ്ട് അപ്റ്റ് ടു സെയിൽസ്. ഇവിടെ രേവതിയുടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേട്ടോ. ദെൻ കം ടു, അപ്പൊ ഞാനത് ക്ലിയർ ചെയ്യാൻ പോവാണ്. പറ്റുന്നുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നത് നന്നായിരിക്കും. ദെൻ കം ടു നെക്സ്റ്റ്. ഓക്കെ, ദിസ് ഈസ് അനദർ വൺ, എറർ ഓഫ് കാസ്റ്റിംഗ്. കാസ്റ്റിംഗ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടലിംഗ് ആണ്. കാസ്റ്റിംഗ് മീൻസ് രണ്ട് കാസ്റ്റിംഗ് വരാം, അണ്ടർ കാസ്റ്റിംഗ് വരാം, ഓവർ കാസ്റ്റിംഗ് വരാം. നമ്മളെ
വൈകൻസി അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യുമ്പോഴോ ടോട്ടൽ ചെയ്യുമ്പോഴോ ഒക്കെ കൂടുക കുറയൊക്കെ ചെയ്യില്ലേ, അങ്ങനെ അണ്ടർ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറയുക, ഓവർ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കൂടുക. അപ്പൊ കാസ്റ്റിംഗ് എറർ എന്ന് പറഞ്ഞാൽ കൂട്ടുമ്പോഴോ കുറക്കുമ്പോഴോ ഒക്കെ എന്ത് ചെയ്യുക, ഡീവിയേഷൻസ് വരിക, അല്ലെങ്കിൽ അക്കൗണ്ടിൽ കുറവ് വരിക, അക്കൗണ്ടിൽ കൂടുതൽ വരിക. ഇപ്പൊ നോക്ക്, ബിൽസ് റിസീവബിൾ ഡേ ബുക്ക് വാസ് ഓവർ കാസ്റ്റ് ബൈ 1000 രൂപ. ബിൽസ് റിസീവബിൾ കൂടുതലാണ്, ബിൽസ് റിസീവബിൾ ആൾറെഡി ഡെബിറ്റ് ബാലൻസ് ആണ് വരിക, പക്ഷെ ഡെബിറ്റ് സൈഡിൽ എന്ത് കൂടി കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്, 1000 രൂപ വെറുതെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യേണ്ടി വരും, അത് ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യേണ്ടി വരും, ബിൽസ് റിസീവബിളിനെ ക്രെഡിറ്റ് ചെയ്യണം, പിന്നെ എന്ത് ഡെബിറ്റ് ചെയ്യും, സിമ്പിൾ സസ്പെൻസ് അക്കൗണ്ട് അപ് ടു ബിൽസ് റിസീവബിൾ. ഇവിടെ ഡെബിറ്റ് വേറെ ഇല്ല, ഇവിടെ ഡെബിറ്റ് വേറെ ഒന്നുമില്ല. ബിൽസ് റിസീവബിൾ ഡേ ബുക്ക് വാസ് ഹാസ് ബീൻ ഓവർ കാസ്റ്റ്. ഓവർ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വെക്കുക, 1000 രൂപ കൂടി കിടക്കുകയാണ്. 1000 രൂപ കൂടുക എന്ന് പറഞ്ഞാൽ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസെറ്റ് ആണ് നമുക്കറിയാം. ബിൽസ് റിസീവബിൾ എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ് വരിക അല്ലെ, എല്ലാ അസറ്റും ഡെബിറ്റ് ബാലൻസ് ആണ് വരിക, എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ബാലൻസ് ആണ് വരിക. അപ്പൊ ഇവിടെ ബിൽസ് റിസീവബിൾ ഡെബിറ്റ് ബാലൻസ് ആണ് വന്നിട്ടുള്ളത്. ഡെബിറ്റ് അതായത് ഡെബിറ്റ് സൈഡിൽ എത്ര രൂപ കൂടി കിടക്കുന്നുണ്ട്, 1000 രൂപ കൂടിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ കണ്ടെത്തി പിന്നീട്. അപ്പൊ അത് കുറക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ബിൽസ് റിസീവബിളിനെ ക്രെഡിറ്റ് ചെയ്തു 1000 രൂപ. കാരണം അത് ആ 1000 രൂപ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ആ ബിൽസ് റിസീവബിളിനെ ക്രെഡിറ്റ് ചെയ്താൽ മതി. അപ്പൊ അതിന്റെ എഫക്ട് ഇവിടെ വരും. അപ്പൊ ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ 1000 രൂപ വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടി ബാലൻസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രശ്നം സോൾവ് ആവും ഓട്ടോമാറ്റിക്കലി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത്. ഓക്കെ, ഡെബിറ്റ് സെയിലിൽ കൂടുതൽ വന്നതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് സെയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ട്രയൽ ബാലൻസിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവും. ആ കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, സസ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് സെയിലിൽ ഓപ്പൺ ചെയ്തു 1000 രൂപ. ആ 1000 രൂപ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സസ്പെൻസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തതെന്നും പറയാം. അപ്പൊ ഇവിടെ ഡെബിറ്റ് ഇല്ല, ഓക്കെ സോറി, ഡെബിറ്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ട്രയൽ ബിൽസ് റിസീവബിളിനെ ക്യാൻസൽ ചെയ്യണം, അതിന് നമ്മൾ ബിൽസ് റിസീവബിളിനെ ക്രെഡിറ്റ് ചെയ്തു. ഡെബിറ്റ് എന്താണ്, സസ്പെൻസ് അക്കൗണ്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം, ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ എന്നായിരിക്കും, പർച്ചേസ് ഡേ ബുക്ക് വാസ് ഓവർ കാസ്റ്റ്. പർച്ചേസ് ഡേ ബുക്ക് വാസ്, പർച്ചേസ് എപ്പോഴും എന്താണ്, എക്സ്പെൻസ് ആണ് അല്ലെ, പർച്ചേസ് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ് വരിക. അപ്പൊ പർച്ചേസിന്റെ ഡെബിറ്റ് സെയിൽ എത്ര രൂപ ഓവർ കാസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന 500 രൂപ കൂടി കിടക്കുന്നുണ്ട്. ഇതിന്റെ എൻട്രി എന്തായിരിക്കും, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. പർച്ചേസിന്റെ ഡെബിറ്റ് സെയിലാണ് കൂടി കിടക്കുന്നത്, അപ്പൊ അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ പർച്ചേസിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അപ്പൊ ഡെബിറ്റ് എന്തായിരിക്കും, സസ്പെൻസ് അക്കൗണ്ട് അല്ലേ. ജേണൽ എൻട്രി ഷുഡ് ബി ലൈക്ക് ദിസ്, സസ്പെൻസ് അക്കൗണ്ട് അപ് ടു പർച്ചേസ്, സസ്പെൻസ് അക്കൗണ്ട് അപ് ടു പർച്ചേസ്. ക്ലിയർ ആണല്ലോ. ദെൻ ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3. സെയിൽസ് ബുക്ക് വാസ് ഓവർ കാസ്റ്റ്. സെയിൽസ് ബുക്ക് വാസ് ഓവർ കാസ്റ്റ്. ഇതിൽ അണ്ടർ കാസ്റ്റ് ഒക്കെ വരാം കേട്ടോ. ഓവർ കാസ്റ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. സെയിൽസ് ബുക്ക് വാസ് ഓവർ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ, സെയിൽസ് ബുക്കില് 300 രൂപ കൂടി കിടക്കുന്നുണ്ട്. സെയിൽസ് ആൾറെഡി ക്രെഡിറ്റ് ആണ്, സെയിൽസ് നമ്മൾ ഇൻകം ആണ് അല്ലെ, സെയിൽസ് ആൾറെഡി ക്രെഡിറ്റ് ബാലൻസ് ആ വരിക. അപ്പൊ സെയിൽസ് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ആ സെയിൽസിന്റെ ക്രെഡിറ്റില് എത്ര കൂടി കിടക്കുന്നുണ്ട്, 300 രൂപ കൂടി കിടക്കുന്നുണ്ട്. അപ്പൊ അത് ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം, സെയിൽസിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ സെയിൽസ് അക്കൗണ്ട് അപ് ടു സസ്പെൻസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട് അപ് ടു സസ്പെൻസ് അക്കൗണ്ട്. ഓവർ കാസ്റ്റിംഗും അണ്ടർ കാസ്റ്റിംഗും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ദെൻ നെക്സ്റ്റ്, അപ്പൊ ഇതാണ് അതിനുള്ള ട്രാൻസാക്ഷന്. ക്ലിയർ ആണല്ലോ. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക. ഓക്കെ, നല്ല സുഖമാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നീട് വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. സോ ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇത് ഇത്രയും ഭാഗങ്ങളാണ് ബേസിക്കലി നമ്മള് എറേഴ്സിൽ നമ്മൾ പറയാനുള്ളത്. ഓക്കെ, പലതരത്തിലുള്ള എറേഴ്സ് ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് തിങ്ക് സോ. ഓക്കെ, ഹൗ ടു സോൾവ് ദാറ്റ് പ്രോബ്ലം. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. സെയിൽസ് ഡേ ബുക്ക് ഈസ് ഓവർ കാസ്റ്റ് ബൈ 370. ഇതിന് ജേണൽ എൻട്രി എന്തായിരിക്കും, ക്യാൻ യു സേ, ഒന്ന് ഗസ് ചെയ്ത് നോക്ക എന്തായിരിക്കും. സെയിൽസ് ഡേ ബുക്കിന്റെ ക്രെഡിറ്റ് സെയിൽ ആടി കൂടി കിടക്കുന്നുണ്ട് 370 രൂപ. അപ്പൊ അത് കുറക്കണം എന്നുണ്ടെങ്കിൽ സെയിൽസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സെയിൽ ആണ് കൂടി കിടക്കുന്നത് 370. കാരണം സെയിൽസ് ആൾറെഡി ക്രെഡിറ്റ് ആണ്. ഓക്കെ, ഗുഡ്. സെയിൽസ് അക്കൗണ്ട് അപ് ടു സസ്പെൻസ് അക്കൗണ്ട്, പ്രശ്നങ്ങളില്ല. പർച്ചേസ് റിട്ടേൺ ബുക്ക് ഈസ് ആഡഡ് ലെസ്, ദാറ്റ് മീൻസ് അണ്ടർ കാസ്റ്റ്. പർച്ചേസ് റിട്ടേൺ ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക് അണ്ടർ കാസ്റ്റ് ചെയ്തു 60 രൂപ. അപ്പോൾ പർച്ചേസ് റിട്ടേൺ എന്താണ്,
ക്രെഡിറ്റ് ബാലൻസ് ആണ്. പർച്ചേസ് ഡെബിറ്റ് ആണെങ്കിൽ പർച്ചേസ് റിട്ടേൺ ആൾറെഡി ക്രെഡിറ്റ് ബാലൻസ് ആണ്, ഓർത്ത് വെക്കുക അല്ലേ. അപ്പൊ അവിടെ എന്ത് ചെയ്തു, കുറച്ചു എന്നാ പറയുന്നത്. പർച്ചേസ് റിട്ടേൺ ബുക്കിൽ കുറച്ചു, പർച്ചേസ് റിട്ടേൺ ബുക്കിൽ ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ക്രെഡിറ്റ് ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. അപ്പൊ അത് കൂട്ടണം അല്ലേ. അപ്പൊ പർച്ചേസ് റിട്ടേൺ വീണ്ടും എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഏ പർച്ചേസ് റിട്ടേൺ ബുക്ക് ആൾറെഡി ക്രെഡിറ്റ് ആണ്, അവിടെ 60 രൂപ കുറച്ചിട്ടുണ്ട്. കുറച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാല് അതെന്ത് ചെയ്യണം, കുറച്ചു എന്ന് പറഞ്ഞാല് അന്യായമായിട്ട് കുറച്ചതാണ്, ഓക്കെ, വെറുതെ കുറച്ചതല്ല. അപ്പൊ ആ കുറവ് എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവിടേക്ക് കൂട്ടി കൊടുക്കണ്ടേ. അപ്പൊ പർച്ചേസ് റിട്ടേൺ എന്തിന് വരണം, 60 രൂപ ക്രെഡിറ്റ് തന്നെ വരണം. അപ്പൊ എന്താ വരിക, സസ്പെൻസ് അക്കൗണ്ട് അപ്റ്റു ടു പർച്ചേസ് റിട്ടേൺ 60 രൂപ എന്നാ വരിക. ദെൻ നെക്സ്റ്റ് സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക് ഈസ് ആഡഡ്, അതായത് ആഡഡ് ലെസ് എന്നാ പറയുന്നത്. ആഡഡ് ലെസ് എന്ന് പറഞ്ഞാൽ കുറച്ചു കൂട്ടി എന്നാ പറയുന്നത്, കുറച്ചു കൂട്ടി. ആഡഡ് ലെസ് മീൻസ് കുറച്ചു കൂട്ടി, അണ്ടർ കാസ്റ്റ്. 40 രൂപ സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക് ആണ്, സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക് ആൾറെഡി ഡെബിറ്റ് ആണ്. ആ ഡെബിറ്റിൽ 40 രൂപ ആൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചു കൂട്ടി എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺ ബുക്കിനെ വീണ്ടും ഡെബിറ്റ് ചെയ്യണം. സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക് അക്കൗണ്ട് അപ്റ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. ദ നെക്സ്റ്റ് പർച്ചേസ് ബുക്ക് ഈസ് ഫൗണ്ട് അണ്ടർ കാസ്റ്റ്. പർച്ചേസ് ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട് 170 രൂപ. സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ആണ് വരിക. അങ്ങനല്ല, ക്രെഡിറ്റ് അല്ല ആക്കേണ്ടത്. ക്രെഡിറ്റ് ചെയ്താൽ സെയിൽസ് റിട്ടേൺ ബുക്കിനെ വീണ്ടും ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് റിട്ടേൺ ബുക്കിന് വീണ്ടും കുറയും അല്ലേ. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൂട്ടിയപ്പോ 40 രൂപ കുറച്ചിട്ടാ കൂട്ടിയിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് 40 രൂപ എന്ത് ചെയ്യണം, സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സെയിലിൽ 40 രൂപ കൂടണം. അപ്പൊ കൂടാന്ന് സെയിൽസ് റിട്ടേൺ ഡേ ബുക്കിനെ വീണ്ടും അവിടെ തന്നെ എന്ത് ചെയ്യും, ആഡ് ചെയ്യണം. അപ്പൊ സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക് അക്കൗണ്ട് അപ്റ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് പർച്ചേസ് റിട്ടേൺ ബുക്ക് ഈസ് ഫൗണ്ട് അണ്ടർ കാസ്റ്റ്. പർച്ചേസ് റിട്ടേൺ ബുക്ക് ഈസ് ഫൗണ്ട് അണ്ടർ കാസ്റ്റ്. പർച്ചേസ് ഡേ ബുക്കിലെ, പർച്ചേസ് ഡേ ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അണ്ടർ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പർച്ചേസ് ബുക്ക്, പർച്ചേസ് ഡേ ബുക്ക് ആൾറെഡി എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം, വീണ്ടും ഡെബിറ്റ് ചെയ്യണം അല്ലേ. ഓവർ കാസ്റ്റ് അല്ല കേട്ടോ, അണ്ടർ കാസ്റ്റ് ആണ്. കൂട്ടിയതാണെങ്കിൽ നമുക്ക് കുറക്കാം. ഇവിടെ ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഉള്ള എമൗണ്ട് കുറച്ചേക്കാം 170 രൂപ. അപ്പൊ എന്ത് ചെയ്യണം, പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു സസ്പെൻഡ് 170. പർച്ചേസ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പർച്ചേസിന്റെ ഗുഡ്സ് ഫ്രം അന്ന 600 രൂപ, നോട്ട് റെക്കോർഡ് ഇൻ ദ ബുക്ക് ഓഫ് അക്കൗണ്ട്, കംപ്ലീറ്റ് ഒമിഷൻ ആണ് അല്ലേ. എന്ത് ചെയ്താൽ മതി, ആ ജേണൽ എൻട്രി നേരെ എഴുതി കൊടുത്താൽ മതി. അതായത് പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു അന്ന 600 രൂപ, റെക്കോർഡ് ചെയ്തിട്ടില്ലല്ലോ, അത് വീണ്ടും റെക്കോർഡ് ചെയ്താൽ മതി ആ ട്രാൻസാക്ഷൻ. അത് ഈ പറയുന്ന അണ്ടർ കാസ്റ്റിംഗും അവർ കാസ്റ്റിംഗുമായി ബന്ധപ്പെട്ടതല്ല, ഓക്കെ. കംപ്ലീറ്റ് ഒമിഷൻ ആയതുകൊണ്ട് തന്നെ ടു സൈഡ് എറർ ആണ്, അത് ടു സൈഡ് എറർ ആണ്. ട്രയൽ ബാലൻസിനെ ബാധിക്കുന്ന എഫക്ട് ചെയ്യുന്നില്ല, ട്രയൽ ബാലൻസിനെ എഫക്ട് ചെയ്യുന്നില്ല. ഇനി സാലറി പെയ്ഡ് 240 ഹാസ് ബീൻ പോസ്റ്റഡ് ട്വൈസ് ഇൻ എ സാലറി അക്കൗണ്ട്. ഇത് ആൾറെഡി ഇതൊക്കെ കംപ്ലീറ്റ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ തീരെ റെക്കോർഡ് ചെയ്തിട്ടേ ഇല്ല. നമ്മള് സാധാ ജേണൽ എൻട്രി എൻട്രി ചെയ്താ പോരെ, ഒറിജിനൽ എൻട്രി പോസ്റ്റ് ചെയ്യാം. പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് അല്ല, പർച്ചേസ് അക്കൗണ്ട് അന്ന അല്ലേ, ആ എൻട്രി കൊടുത്താൽ മതി. നമ്മള് പറഞ്ഞു, അതായത് ടു സൈഡർ പറഞ്ഞപ്പോ പറഞ്ഞു, ഫസ്റ്റ് പറഞ്ഞത് നമ്മൾ അതായിരുന്നു, ഓക്കെ. അങ്ങനെയുള്ള എക്സാമ്പിൾ ആയിരുന്നു. നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സാലറി പെയ്ഡ് 240 ഹാസ് ബീൻ പോസ്റ്റഡ് ട്വൈസ് ടു സാലറി അക്കൗണ്ട്, രണ്ട് പ്രാവശ്യം സാലറി അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. അപ്പൊ ഒന്ന് ക്യാൻസൽ ചെയ്യണ്ടേ, രണ്ട് പ്രാവശ്യം സാലറി അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒന്ന് ഒന്ന് ക്യാൻസൽ ചെയ്യണം അല്ലേ, ഒരു സാലറിനെ ക്യാൻസൽ ചെയ്യണം. ക്ലിയർ അല്ലേ, സാലറി ആൾറെഡി ഡെബിറ്റ് ആണ്. സാലറി അക്കൗണ്ടിൽ രണ്ട് പ്രാവശ്യം 240 പോസ്റ്റ് ചെയ്തു, 240 എഴുതി. അപ്പൊ ഓട്ടോമാറ്റിക്കലി സാലറി അക്കൗണ്ടിൽ 240 കൂടി കിടക്കും, കറക്റ്റ് അല്ലേ. അപ്പൊ അത് കുറക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സാലറിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ സസ്പെൻസ് അക്കൗണ്ട് അപ്റ്റർ ടു സാലറി, സസ്പെൻസ് അക്കൗണ്ട് അപ്റ്റർ ടു സാലറി എന്നാണ് എൻട്രി വരിക. ആറാമത്തെ എൻട്രി, സസ്പെൻസ് അക്കൗണ്ട് അപ്റ്റർ ടു സാലറി. ട്വൈസ് എന്ന് പറഞ്ഞ എന്താ, രണ്ട് പ്രാവശ്യം. ട്വിൻസ് കിട്ടില്ലേ, ട്വിൻസ്, ഓക്കെ. ട്വൈസ് മീൻസ് രണ്ട് പ്രാവശ്യം എന്നല്ല, പോസ്റ്റഡ് ട്വൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ വരിക. പർച്ചേസ് ഗുഡ്സ് ഫ്രം ബാബു 400 രൂപക്ക് ഗുഡ്സ് വാങ്ങി, പർച്ചേസ് ഈസ് പോസ്റ്റഡ് ടു ഡെബിറ്റ് സൈഡ് ഓഫ് ഈസ് അക്കൗണ്ട്.
എന്നിട്ട് അത് അവിടെ എഴുതിയത്, ബാബുവിന്റെ അകത്ത് പർച്ചേസ് ചെയ്തു എന്ന് പറയുന്നത് 400 രൂപ, പക്ഷെ എവിടെയാ പോസ്റ്റ് ചെയ്തത്? ആ അവന്റെ ഡെബിറ്റ് സൈഡിലാ പോസ്റ്റ് ചെയ്തേ. ശരിക്കും എന്താ, ബാബുവിനെ ക്രെഡിറ്റാ ചെയ്യണ്ടേ അല്ലേ? ബാബുവിനെ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് പകരം എന്താ ഈ മഹാൻ ചെയ്ത, ഇവരെന്താ ചെയ്തേ, ബാബുവിനെ ഡെബിറ്റ് ചെയ്തു. അപ്പൊ ആ ഡെബിറ്റ് ബാബു എന്നുള്ളത് ക്യാൻസൽ ചെയ്യും വേണം, അതിന് പുറമെ എന്ത് ചെയ്യണം, ബാബുവിനെ ക്രെഡിറ്റ് ചെയ്യും വേണം. അപ്പൊ സസ്പെൻസ് അക്കൗണ്ട് അപ്റ്റു ടു ബാബു എന്ന് പറഞ്ഞിട്ട് എത്ര കൊടുക്കണം? സസ്പെൻസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സെയില് എത്ര വരും? 800 രൂപ. ഓക്കെ, പിന്നെ ക്രെഡിറ്റ് സെയിലിൽ എത്ര വരും? 800 രൂപ. ഓക്കെ, ഇങ്ങനെയാണ് എഫക്ട് വരിക. നെക്സ്റ്റ് 8-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. പർച്ചേസ് ഫർണിച്ചർ പർച്ചേസ് ഫ്രം ഫോർ 2000 വാസ് ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. പ്രിൻസിപ്പൽ എറർ ആണ് അല്ലെ, ടു സൈഡ് എറർ ആണ്. പർച്ചേസ് ഫർണിച്ചർ, ഫർണിച്ചറാ വാങ്ങിയത്, ഫർണിച്ചർ വാങ്ങുമ്പോൾ യഥാർത്ഥത്തിലുള്ള എൻട്രി എന്താ വരിക, ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ് എന്നാണ് എൻട്രി ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ മഹാൻ എവിടെ പോസ്റ്റ് ചെയ്തത്? പർച്ചേസ് അക്കൗണ്ടിലാണ്. അപ്പൊ പർച്ചേസ് അക്കൗണ്ടിനെ ക്യാൻസൽ ചെയ്യണം, അത് റോങ് ആണ്. റോങ് എൻട്രി എന്താണ്? പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ് എന്നായിരിക്കും റോങ് എൻട്രി. അപ്പൊ പർച്ചേസ് അക്കൗണ്ടിനെ ക്യാൻസൽ ചെയ്യണം. പർച്ചേസ് അക്കൗണ്ടിനെ ക്യാൻസൽ ചെയ്യാണ് പർച്ചേസിനെ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, എന്താ ഡെബിറ്റ് വരേണ്ടത്? ഫർണിച്ചർ. അപ്പൊ ഫർണിച്ചർ അക്കൗണ്ട് ടു പർച്ചേസ് എന്നാണ് എൻട്രി വരേണ്ടത്. ഓക്കെ, ടു സൈഡർ ആണ്, എറർ പ്രിൻസിപ്പൾ ആണെന്ന് അറിയാലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് 9-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ക്യാഷ് പെയ്ഡ് ടു മോഹൻ, ക്യാഷ് പെയ്ഡ് ടു മോഹൻ 110 ഹാസ് ബീൻ പോസ്റ്റഡ് ടു ദ ക്രെഡിറ്റ് ഓഫ് മോഹൻ അക്കൗണ്ട്. ക്യാഷ് ആർക്ക് കൊടുത്തു? മോഹന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് എവിടെയാണ്? മോഹന്റെ ക്രെഡിറ്റ് സെയിലാ പോസ്റ്റ് ചെയ്തത്. ക്യാഷ് കൊടുക്കുമ്പോ മോഹന് മോഹനെ ഡെബിറ്റാ ചെയ്യണ്ട അല്ലേ, മോഹനെ ഡെബിറ്റാ ചെയ്യണ്ടേ. അതിന് പകരം ഇയാൾ എന്ത് ചെയ്തു? മോഹനെ ക്രെഡിറ്റ് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. അതായത് ഈ ക്രെഡിറ്റ് ക്യാൻസൽ ചെയ്യും വേണം, മോഹനെ, സോറി, ഈ ഡെബിറ്റ് ക്യാൻസൽ ചെയ്യും വേണം, സോറി സോറി, ക്രെഡിറ്റ് ക്യാൻസൽ ചെയ്യും വേണം, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഡെബിറ്റിൽ വരികയും വേണം. അപ്പോ 220 മോഹൻ എന്ന് പറഞ്ഞുകൊണ്ട് ഡെബിറ്റ് വരും ടു എന്താണ്, സസ്പെൻസ് അക്കൗണ്ട്. ഓക്കെ, അതിന്റെ ആൻസേഴ്സ് ആണത്. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഈസ് കറക്റ്റ് ഓർ നോട്ട്, ചെക്ക് ഇറ്റ്. ഒന്ന് കോട്ട് ചെയ്തിടുക, ഞാൻ പറഞ്ഞ ആൻസർ തന്നെയാണ്, ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, പറഞ്ഞത് ഞാനൊന്നും കൂടി. ഓക്കെ, ഒന്ന് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, ആ ക്വസ്റ്റ്യനും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാൻ ഞാൻ ക്വസ്റ്റ്യൻ തരാം. നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻ ഞാൻ തരും ചെയ്യാട്ടോ, തീർച്ചയായിട്ടും ഞാൻ ക്വസ്റ്റ്യൻ വേറെ തരാം. ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, ഇതിലെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, 9-ാമത്തെ ക്വസ്റ്റ്യൻ ഇല്ല എന്ന് തോന്നുന്നു. 9-ാമത്തെ ക്വസ്റ്റ്യന്റെ എൻട്രി നമ്മൾ പറഞ്ഞു. 9-ാമത്തെ ക്വസ്റ്റ്യന്റെ എൻട്രി എന്തായിരിക്കും? മോഹൻ അക്കൗണ്ട് അപ് ടു സസ്പെൻസ് ആണ്. മോഹൻ അക്കൗണ്ട് അപ് ടു സസ്പെൻസ് ആണ് 9-ാമത്തേത്. ഓക്കെ, ഇത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ഇതാണ് ക്വസ്റ്റ്യൻ. 9-ാമത്തെ എൻട്രി എന്താ വരിക? മോഹൻസ് അക്കൗണ്ട് അപ് ടു സസ്പെൻസ് അക്കൗണ്ട് 220. 220 ആണ് മോഹന്റെ അക്കൗണ്ടിൽ വരിക. 220 കേട്ടോ, എമൗണ്ട് ഡെബിറ്റിലും ക്രെഡിറ്റിലും 220 വരിക. 9-ാമത്തെ ട്രാൻസാക്ഷൻ, ഈ ട്രാൻസാക്ഷൻസ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോ, എന്നിട്ട് സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. ആൻസർ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയല്ലോ, എന്നിട്ടൊന്ന് ചെയ്തു നോക്കുക. ഓക്കെ, ഇനി റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പൊ അത് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേറെ അപ്ഡേറ്റ് ചെയ്ത് തരാം. നമുക്കൊരു ഒരു സെക്ഷനും കൂടി ഇത് ചെയ്യണം, ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട്. അതിന് ആദ്യം ഇതിനെ കുറിച്ചൊരു ബോധം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? ഞാൻ ഇപ്പൊ ഏകദേശം ഒരു പിക്ചർ ആയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് നാളെ ഇത് മൊത്തമായിട്ട് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരാം, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുകയും ചെയ്യാം. തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഇതായിരുന്നു ആൻസർ, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഗ്രൂപ്പിലിടണം കേട്ടോ, മറക്കാതെ. ഓക്കെ, മറ്റുള്ളവർക്കും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ ഞാൻ തരാം. ഓക്കെ, ഈ 9 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുക, അതിന്റെ ആൻസർ ആണത്. ഓക്കെ, ആൻസർ എന്തിനാ തരുന്നതെന്ന് വെച്ചാല്, ഇതേപോലെ നിങ്ങളെ പുസ്തകത്തില് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതേപോലെ. അപ്പൊ അതൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക, എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളത് പഠിക്കുക. ഓക്കെ, എന്നിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്യാം. സസ്പെൻസ് അക്കൗണ്ട് ടു പർച്ചേസ് റിട്ടേൺ, സസ്പെൻസ് അക്കൗണ്ട് ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം പെട്ടെന്ന്.
എന്താ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളെ എക്സാം ഒക്കെ ക്ലിയർ ആയല്ലോ അല്ലെ, എക്സാം ഏകദേശം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായല്ലോ അല്ലെ. അപ്പൊ എന്തായാലും പഠിക്കാതിരിക്കാൻ നിർവാഹമില്ല അല്ലേ. ചെറിയ ഇളവുകളൊക്കെ കിട്ടിക്കൂടാകില്ല. ഇളവുകളുണ്ടാവൂലേ, ഫോക്കസ് പോയിന്റ് ഉണ്ടാവും, പിന്നെ പത്താം ക്ലാസ് അതേപോലെ ഞങ്ങൾക്ക് ഉണ്ടാവൂലേ. നിങ്ങൾക്ക് എക്സാം എന്തായാലും നടക്കാനുള്ള സാധ്യതകളുണ്ട്. ഓക്കേ, കാരണം എക്സാം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ല ഇന്നലെ, ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞല്ലോ എക്സാം നടക്കാനുള്ള സാധ്യത കൂടുതലാണെന്നല്ല. കാരണം ഈ ഒരു മാർക്ക്, ഈ മാർക്കിന്റെ പെർസെന്റേജ് ഓട്ടോമാറ്റിക്കലി നമ്മളെ പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കറ്റിൽ വരുന്നതാണ്. പ്ലസ് വണ്ണും പ്ലസ് ടുവിനും പ്രാധാന്യമുണ്ട്. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് ഇതൊരു പബ്ലിക് എക്സാം ആയതുകൊണ്ട് തന്നെ SSLC ഒക്കെ പോലെ തന്നെ, പ്ലസ് ടു ഒക്കെ പോലെ തന്നെ ഒരു പബ്ലിക് എക്സാം ആണ് പ്ലസ് വൺ എക്സാം. അപ്പൊ അതുകൊണ്ട് അതിന് സീരിയസ് ആയിട്ട് തന്നെ കാണും. അപ്പൊ എക്സാം എങ്ങനെയെങ്കിലും അവർ നടത്തും, അത് എങ്ങനെ എന്നുള്ളത് വലിയ ക്വസ്റ്റ്യൻ ആണ്. ഐ മീൻസ് മിക്കവാറും ജൂണ് ആലാസ്യക്കാവുമ്പോഴേക്കും നീയും ഒന്ന് തുറന്നിട്ട് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ഒരു മാസമെങ്കിലും ക്ലാസ് കൊടുക്കാനുള്ള സാധ്യതകൾ കൂടുതലാ. അല്ലാഞ്ഞാലും എന്ത് ചെയ്യൂല, അല്ലാതെ അവർ എക്സാം നടത്താനുള്ള സാധ്യത കുറവാണ്. കാരണം ഇതുവരെ ഉണ്ടായത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ മാറ്റം വന്നേക്കാം, പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ മാറ്റം, അങ്ങനെ മാറ്റം വരെ ഞങ്ങൾക്ക് നല്ല ഇളവുകൾ ഉണ്ടാവും. എങ്ങനെ അല്ല, അങ്ങനെ മാറ്റം വരെ ഞങ്ങൾക്ക് ഇളവുകൾ കൂടുതൽ അല്ല. നിങ്ങള് അതിനുള്ള ഓപ്ഷൻസ് എന്താണ് സാറെ, നിങ്ങളെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യും, ക്വസ്റ്റ്യനുകള് എന്ത് ചെയ്യും, ഇരട്ടി ക്വസ്റ്റ്യൻസ് വരും. ഇപ്പൊ നമ്മളെ പ്ലസ് ടുവിന്റെ ഒക്കെ അങ്ങനെയാ വന്നത്. ഓക്കെ, എന്താ പറയാ, 160 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉള്ളടത്ത് 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് തരും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യും, അതായത് എത്രയും എഴുതാം ക്വസ്റ്റ്യൻസ്. ഓക്കെ, അങ്ങനൊക്കെ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് ഉണ്ടാവുക. മാർക്ക് കിട്ടുന്ന ലെവലിലെ കാരം. ഓക്കെ, അതും ഫോക്കസ്ഡ് ഏരിയ തന്നെ കാരം. ഫോക്കസ്ഡ് ഏരിയ ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, വരുന്നുണ്ടായിരിക്കും. ഓക്കെ, അത് ഇതായിട്ടില്ലല്ലോ, ലീഗലി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഫോളോ ചെയ്യാം. പിന്നെന്ന് പറഞ്ഞാല് വെറുതെ പാസ്സാവും എന്നുള്ളതിന് അപ്പുറത്തേക്ക്, കാരണം നിങ്ങൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ പ്ലസ് വണ് പ്രധാനപ്പെട്ട ഫാക്ടർ തന്നെയാണ്. പ്ലസ് വണ്ണും പ്ലസ് ടുവിന്റെ, പ്ലസ് വണ്ണില് കിട്ടുന്ന പെർസെന്റേജ് നിങ്ങളെ പ്ലസ് ടുവിനെ ബാധിക്കും. അപ്പൊ പ്ലസ് വണ്ണില് മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കണം നിങ്ങൾ, എന്നാലേ നിങ്ങൾക്ക് പ്ലസ് ടുവിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു കാര്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മള് പ്ലസ് ടുവിനെയും പ്ലസ് വണ്ണിനെയും നിങ്ങൾ സീരിയസ് ആയിട്ട് നോക്കണം എന്ന് പറയാൻ കാരണം. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, എനിത്തിമോ വേറെ ആയിക്കോട്ടെ, പ്രശ്നങ്ങളില്ല. അതിനാണ് ഞാൻ പറഞ്ഞത് നാളെ ഇതേ കാര്യം ഞാൻ എന്ത് ചെയ്യും, മൊത്തം ഒന്നും കൂടി റിവൈസ് ചെയ്യാം എന്ന് പറയുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, ഗുഡ് നൈറ്റ്.